ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളിവിടെ നാല് ചെറിയ സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതി. ഇതിനി നമുക്ക് നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നാല് സവാളയും നമ്മളിവിടെ നീളത്തിൽ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ രണ്ട് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മളിവിടെ നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഞെവിടി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതിങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഊറി വരും. ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ബാക്കി മാവ് കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതിലേക്ക് പ്രത്യേകം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മളിവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഉള്ളി എടുത്ത് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ നിന്നിങ്ങനെ വെള്ളം വീഴുന്നത്. അപ്പം നമുക്ക് ബാക്കി മാവ് കൂടി ഇതിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ നമുക്ക് 1 നുള്ള് കായപ്പൊടിയും പിന്നെ നമുക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, നമുക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ബോണ്ടയുടെ ഷേപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റണം. നമ്മളിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം വെള്ളം ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് നല്ല ബോള് പോലെ ഉരുട്ടിയെടുക്കാവുന്ന ഒരു പരിവാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് ഇത് ചെറിയ ബോള് പോലെ ഉരുട്ടി നമുക്കിത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ബോള് പോലെ ഉരുട്ടിയെടുക്കുമ്പോൾ ഒത്തിരി അമക്കി ഉരുട്ടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ തീ കുറച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കടലമാവൊക്കെ ഇട്ടതായതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ തീ കൂട്ടിയിടാൻ പാടില്ല. തീ കൂട്ടിയിട്ട് അതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് ആകും, അകഭാഗം വേഗാതെയാകും. അതുകൊണ്ട് നമ്മൾ തീ കുറച്ചിട്ട് തന്നെ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.